വെൽക്കം ടു മൈ ചാനൽ എജ് ഡ്രീം റൈഡേഴ്സ്. ഞാൻ ജിഗിന. അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്നതായിരുന്നു ഇതുപോലൊരു വീഡിയോ വേണം, ഇതുപോലൊരു എപ്പിസോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇന്നാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത്. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അവരെത്ര വൃത്തിയായിട്ടാണ് അവർ ഡെലിവർ ചെയ്തിരിക്കുന്നത് നോക്കിട്ട് ബോക്സിലാക്കിയിട്ട്. അപ്പൊ ഇതേ നോണിൽ നിന്നുള്ള ഡെലിവറി ഐറ്റംസ് ഒക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പലർക്കുള്ള ഡൗട്ടാണ്, ഓൺലൈൻ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് വല്ല ഡാമേജസ് ഉണ്ടാവോ, എക്സ്പയറി ഡേറ്റ് ആയതാണോ അല്ലെങ്കിൽ അത് അവർ ആയതാണോ, പിന്നെ പ്രോപ്പർ പാക്കിംഗ് ആണോ സാധനങ്ങൾ നല്ലതാണോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഞാൻ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തത്, ഇവരുടെ ഫ്രണ്ടിൽ തന്നെ അഡ്രസ് പ്രൂഫും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവര് എഗ്ഗൊക്കെ ഉണ്ടോ, എത്ര വൃത്തിയായിട്ടാ പാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രാഗിൾ എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള പാക്കിങ്. എവിടെയും ഒരു ഡാമേജസും ഒന്നുമില്ല. പിന്നെ വരുന്നത് നമുക്ക് ഇതേ ഇതേപോലത്തെ ഒരു കിറ്റാണ്. അപ്പൊ ഈ കിറ്റിൽ എന്താണ് നമുക്ക് നോക്കാം, ഇവരെന്താണ് ഈ ഒരു കിറ്റിൽ സ്പെഷ്യൽ ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കണ്ടോ, മിന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മിന്റ് തന്നെയാണ്, നല്ല പോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതേ തക്കാളി, തക്കാളി സംഭവങ്ങളൊക്കെ ഇതേ നല്ല തക്കാളി തന്നെ കേട്ടോ, വേറെ ഡാമേജസ് ഒന്നും കാണുന്നില്ല നോക്കിയിട്ട്. പിന്നെ അതെ ഇഞ്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് ബീട്രൂട്ട്, നല്ല പാക്കിങ് തന്നെ കേട്ടോ, ഡാമേജസ് ഒന്നുമില്ല, എല്ലാം തണുപ്പുണ്ട് കേട്ടോ സാധനങ്ങൾ. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ബോക്സ്, എല്ലാ പെട്ടിയുടെയും സൈഡിൽ ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് അവർ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെന്തെന്നാ നോക്കാം നമുക്ക്, നല്ല അടിപൊളി പാക്കിങ് സംഭവങ്ങളൊക്കെയാണ്. ഇതാണ്ടോ അൽറവാബിയുടെ പാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതേ നല്ല തണുപ്പോടുകൂടി തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇനി ഈ കിറ്റിൽ എന്താ ഉള്ളത് നോക്കാം. ആ ഇത് മറ്റേ റീസൈക്കിൾ ബിൻ, ഇത് നമുക്ക് റീസൈക്കിൾ ബിൻ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇത് ജെല്ല് എന്തോ ആണ്, ഇത് ജെല്ല് പൊട്ടിയിട്ടുണ്ട് സാധനം. അപ്പൊ ഇത് നമ്മൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്ലീസ് റിട്ടേൺ ദിസ് ജെൽ പാക്ക് എന്നും പറഞ്ഞിട്ട്. അതായത് നെക്സ്റ്റ് ഡെലിവറിക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തു വെക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ജെൽ പാക്ക് മാത്രം നമ്മൾ പുറത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താ നോക്കാം സാധനം. ഫസ്റ്റ് തന്നെ ജെല്ല് കിട്ടി, ആ സെക്കൻഡ് ഇത് ദോശ മിക്സ്. തണുപ്പുള്ള സാധനങ്ങളെല്ലാം അവർ ഈ ഒരു ടൈപ്പ് പാക്കിലാട്ടോ കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഞാനൊരു ദോശ മിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തണുപ്പുണ്ട് കേട്ടോ, ഓൾറെഡി അവരുടെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇതിലുള്ള ഈ ഒരു കിറ്റും കൂടി തുറന്നു നോക്കാം നമുക്ക്. ആ കേക്ക്, ഇത് കണ്ടോ, ഞാൻ ചെറിയ മഫിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വീഡിയോയുടെ അവസാനം. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇടിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പത്തിന്റെ മിക്സ്. പിന്നെ ഇത് പതഞ്ജലിയുടെ ഒരു സോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കിറ്റും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ആ അതെ വന്നു, ഇത് പേരക്ക, നല്ല പാക്കിങ് കേട്ടോ, അടിപൊളി പാക്കിങ് സംഭവം. ഇതേ ഓറഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ബോക്സ്, അതും തുറന്നു നോക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ ബോക്സ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാന്ന് നോക്കാം. ആപ്പിൾ ഉണ്ട്, വെണ്ടക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വെണ്ടക്ക തന്നെ, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പാക്കിങ് കേട്ടോ, ഇതേപോലത്തെ ട്രേസ് ഒന്നും നമ്മൾ കളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും എന്തിനെങ്കിലും കിച്ചണിൽ. നമ്മൾ ഓൺലൈൻ ന്യൂണിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂൺ ഡെയിലിയിൽ കയറിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഫറുകൾ കാണാൻ പറ്റും. ആ ഒരു ഓഫറുള്ള സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലിയിലാണെങ്കിൽ നമുക്ക് മിക്ക ദിവസവും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് നമുക്ക് ഡെലിവറി കിട്ടും. അപ്പോൾ ഡെലിവറി ആണെങ്കിലും ഇവരുടെ കറക്റ്റാണ്. ഇത്രയും ദിവസം ഞാൻ ചെയ്തതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഡോർ ഡെലിവറിയുടെ പോലും അവർ പ്രൂഫ് നമ്മുടെ അക്കൗണ്ടിലിടും. പിന്നെ അതേപോലെ തന്നെ ഇൻവോയിസസ് കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ റേറ്റ് ലിസ്റ്റാണ് ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് ഇട്ടിരിക്കുന്നത്.
അപ്പൊ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ ന്യൂണിന്ന് ഓർഡർ ചെയ്തതിനെ നമുക്ക് സാധനം എങ്ങനെയാണ് കിട്ടുന്നതെന്നും അതേപോലെ തന്നെ അവർ എത്രത്തോളം കെയർ ആയിട്ടാണ് അവർ സാധനങ്ങൾ പുറത്തുകൊണ്ടുപോയിക്കുന്നതെന്നൊക്കെ, അതേപോലെ തന്നെ ഈ സാധനങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അവർ പാക്ക് ചെയ്ത് നമുക്ക് മുമ്പിൽ എത്തിക്കുന്നതെന്നുള്ളതും, എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. മിക്ക സാധനങ്ങൾ, വെജിറ്റബിൾസിനല്ല, ബാക്കിയുള്ള ഒരുവിധ സാധനങ്ങൾക്കൊക്കെ എക്സ്പയറി ഡേറ്റ് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് വരാം. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.